Dear students, today we will continue with half range sines and cosine series. That is half range sine and cosine series part 2. Nammal part 1 il endha oru function de oru periodic allatha function de f(x) periodic allengil f(x) inde ഓഡ് പീരിയോഡിക് എക്സ്റ്റൻഷനും ഈവൻ പീരിയോഡിക് എക്സ്റ്റൻഷനും കണ്ടു. എന്നിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ അതിൻ്റെ ഹാഫ് റേഞ്ച് സൈൻ ആൻഡ് കൊസൈൻ സീരീസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി. നമ്മൾ ആദ്യം ഒരു ഓൾറെഡി ഒരു പ്രോബ്ലം ചെയ്തു, ഒരു സൈൻ സീരീസ് കണ്ടുപിടിക്കുന്ന ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തു. ഇനി അതിൻ്റെ കൊസൈൻ സീരീസ് കണ്ടുപിടിക്കുന്ന പ്രോബ്ലമാണ് ചെയ്യുന്നത്. ഓക്കെ, വി ക്യാൻ കണ്ടിന്യൂ. Find the half range expansion of the function. Half range cosine expansion of the function. F of t equal to 2k by L into t. 0 less than or equal to t less than L by 2. And f of t equal to 2k by L. L minus t. L by 2 less than or equal to t less than 1. ഇതിന്റെ ഹാഫ് റേഞ്ച് സൈൻ സീരീസ് നമ്മൾ കണ്ടുപിടിച്ചു. ഈ ഫംഗ്ഷന്റെ ഹാഫ് റേഞ്ച് സൈൻ സീരീസ് കണ്ടുപിടിച്ചു. അതാണ് നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടുപിടിച്ചത്. ഹാഫ് റേഞ്ച് സൈൻ സീരീസ് നമുക്ക് കിട്ടി. എഫ് ഓഫ് ടി ഈക്വൽ ടു 8 by 8k by π² 1 by 1² സൈൻ പൈ ടി ബൈ എൽ മൈനസ് 1 by 3² സൈൻ 3 π t ബൈ എൽ ആൻഡ് പ്ലസ് ഓൺ. ഇനി നമ്മളിതിൻ്റെ ഹാഫ് റേഞ്ച് കൊസൈൻ സീരീസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൻ്റെ ഹാഫ് റേഞ്ച് കൊസൈൻ ക്യാപിറ്റൽ എൽ ഈക്വൽ ടു 1 ആണ്. ഹാഫ് റേഞ്ച് കൊസൈൻ സീരീസ് എന്ന് പറയുന്നത് എഫ് ഓഫ് ടി ഈക്വൽ ടു ഹാഫ് എ നോട്ട് പ്ലസ് സിഗ്മ എ എൻ കോസ് എൻ പൈ ടി ബൈ എൽ ആണ്. വേർ എ നോട്ട് ഈക്വൽ ടു 2 by L 0 to L എഫ് ഓഫ് ടി ഡി ടി ആൻഡ് എ എൻ ഈക്വൽ ടു 2 by L 0 to L എഫ് ഓഫ് ടി കോസ് എൻ പൈ ടി ബൈ എൽ ഡി ടി. അതാണ്. അപ്പോൾ നമ്മൾ ആദ്യം എ നോട്ടും എ എന്നും കണ്ടുപിടിച്ച് ഇക്വേഷൻ നമ്പർ 14 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഓക്കെ, എ നോട്ട്, വാട്ട് ഈസ് എ നോട്ട്? എ നോട്ട് ഈക്വൽ ടു 2 by L, ഇതാണ് 2 by L. ഇനി എഫ് ഓഫ് ടിക്ക് രണ്ട് പാർട്ടുണ്ട്, 0 to L by 2 എഫ് ഓഫ് ടി ടി 2k by L ആണ്. എൽ ബൈ ടു ടു എല്ലിൽ എഫ് ഓഫ് ടി ഈ 2k by L ഇൻ ടു എൽ മൈനസ് ടി ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ന്യൂമറേറ്ററിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്തു, 2 × 2 = 4 × 4k by L² പുറത്തെടുത്തു. 4k by L² പുറത്തെടുത്ത് കഴിഞ്ഞാൽ ടേക്കിംഗ് ഔട്ട്സൈഡ്, 4k by L² ടേക്കിംഗ് ഔട്ട്സൈഡ്, ദെൻ പിന്നെ നമുക്കിവിടെ എന്താ ഉണ്ടാവുക? ഇവിടെ നമ്മൾ ചെയ്തു കഴിയുമ്പോൾ ഇവിടെ ടി ആണ്, ഇത് ഇവിടെ ഇത് ഇവിടെ ടി ടി ഉണ്ടാവുള്ളൂ, ഇവിടെ ടി ആണ് ഉണ്ടാവുക. ഇവിടെ എൽ മൈനസ് ടി യു ഉണ്ടാവും, എൽ മൈനസ് ടി യു ഉണ്ടാവും. അപ്പോൾ ടിയെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ടി സ്ക്വയർ ബൈ 2 ഉണ്ടാവും, ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് എൽ ബൈ 2. എൽ മൈനസ് ടീനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പം വിത്ത് റെസ്പെക്ട് ടു ടി കൊണ്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പം എൽ ടി മൈനസ് ടി സ്ക്വയർ ബൈ 2, ലോവർ ലിമിറ്റ് എൽ ബൈ 2, അപ്പർ ലിമിറ്റ് എൽ. ഇനി ഈ ടി സ്ക്വയർ ബൈ ടുവിന് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എൽ സ്ക്വയർ ബൈ 4 ഉണ്ടാവും, എൽ സ്ക്വയർ ബൈ 4 കിട്ടും. അതിനെ 2 കൊണ്ട് മുടിക്കുമ്പോൾ എൽ സ്ക്വയർ ബൈ 8. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 ആണ്. ഇനി ഈ എൽ ടിക്ക് അപ്പർ ലിമിറ്റ് എല് കൊടുക്കുമ്പോൾ എൽ സ്ക്വയർ, ഇതിന് എല് കൊടുക്കുമ്പോൾ എൽ സ്ക്വയർ ബൈ 2 മൈനസ് എൽ സ്ക്വയർ ബൈ 2. ദെൻ മൈനസിലേക്ക് പോകുന്ന ഈ മൈനസ് ഇതിന് എൽ ബൈ 2, ടിക്ക് എൽ ബൈ 2 കൊടുക്കുമ്പോൾ എൽ സ്ക്വയർ ബൈ 2. ഇതിന് മൈനസിലേക്ക് ഇതിന് മൈനസ് ഇൻ്റു മൈനസ് പ്ലസ്. ഈ ടി സ്ക്വയർ ടിക്ക് എൽ ബൈ 2 കൊടുക്കുമ്പോൾ എൽ സ്ക്വയർ ബൈ 4 ഇൻറ്റു 2 എൽ സ്ക്വയർ ബൈ 8. ഇത് സിംപ്ലിഫൈ ചെയ്യുക, ഇത് എല്ലാം കൂടെ സിംപ്ലിഫൈ ചെയ്യുക. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ എൽ സ്ക്വയർ ബൈ 4 എന്ന് കിട്ടും. എൽ സ്ക്വയർ ബൈ 4 നമ്മൾ 4k by L² ഔട്ട് സൈഡ് എടുത്തുണ്ട്. അപ്പം നമുക്ക് എന്ത് കിട്ടും? എ നോട്ട് ഈക്വൽ ടു കെ എന്ന് കിട്ടും. എ നോട്ട് ഈക്വൽ ടു കെ, ദെൻ എ എൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. എ എൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ 2 × 2 4k by L² പുറത്ത് ടേക്കിംഗ് ഔട്ട് സൈഡ്, 4k by L² ടേക്കിംഗ് ഔട്ട് സൈഡ്, പിന്നെ ഇവിടെയുള്ള എന്താ ടി, ടി കോസ് എൻ പൈ ടി ബൈ എൽ ആണ്. ടി ടി കോസ് എൻ പൈ ടി ബൈ എൽ, ടി ഇൻറ്റു കോസ് എൻ
n pi t by l. Ibadiyo l minus t into cos n pi t by l. Ida integration by parts cheyanam. Appo nammala shortcut cheyyum t t plus minus plus t k t ide t ayine derivative 1 1 ne derivative 0 cos n pi n cos n pi t by l ayine derivative endayirikkum sin n pi t by l into l by n pi ayine derivative minus cos n pi t by l into l square by n pi square adu kitti then plus l minus t ayine derivative minus 1 ayine derivative 0 then cos n pi n cos n pi t by l ayine derivative sin n pi t by l into l by n pi idine derivative minus cos n pi t by l into l square by n pi square okay ini nammal cross multiplication aanu nokkunnu idile integration by parts nammal shortcut cheyunnana ningal shortcut integration by parts ne shortcut arithillengi ende ഇൻ്റഗ്രേഷൻ ഷോർട്ട്കട്ട് എന്ന് പറഞ്ഞ രണ്ട് വീഡിയോ ഉണ്ട് അത് നിങ്ങൾ കാണണം പ്ലസ് ടു ഇൻ്റഗ്രേഷൻ ഷോർട്ട്കട്ട് രണ്ട് വീഡിയോ അത് ജെയ്ക്കും കീമിനും ഒക്കെ ഷോർട്ട്കട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ഞാൻ തന്നിരുന്നതാണ് ഇനി നമ്മൾ ഇങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഇതാ ഇതാ ടി ടി ഇൻറ്റു സൈൻ എൻ പൈ ടി ബൈ എൽ ഇൻറ്റു എൽ ബൈ എൻ പൈ പ്ലസ് ഇതാ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് കോസ് എൻ പൈ ടി ബൈ എൽ ഇൻറ്റു എൽ സ്ക്വയർ ബൈ എൻ പൈ സ്ക്വയർ ലോവർ ലിമിറ്റ് സീറോ അപ്പർ ലിമിറ്റ് എൽ ബൈ ടു ഇതാണ് ലോവർ ലിമിറ്റ് സീറോ ലോവർ ലിമിറ്റ് സീറോ അപ്പർ ലിമിറ്റ് എൽ ബൈ ടു അടുത്തതിന് ലോവർ ലിമിറ്റ് എൽ ബൈ ടു അപ്പർ ലിമിറ്റ് എൽ അടുത്തത് ലോവർ ലിമിറ്റ് എൽ ബൈ ടു അപ്പർ ലിമിറ്റ് എൽ അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ് ഇതാ ഇങ്ങനെയാണ് ഇതാ എൽ മൈനസ് ടി ഇൻറ്റു സൈൻ എൻ പൈ ടി ബൈ എൽ ഇൻറ്റു എൽ ബൈ എൻ സ്ക്വയർ എൻ പൈ മൈനസ് 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 മൂന്ന് മൈനസ് ആകുമ്പോൾ മൈനസ് കോസ് എൻ പൈ ടി ബൈ എൽ കോസ് എൻ പൈ ടി ബൈ എൽ ഇൻറ്റു എൽ സ്ക്വയർ ബൈ എൻ പൈ സ്ക്വയർ അത് കിട്ടി ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ഓക്കെ ആദ്യം ടിക്ക് അപ്പർ ലിമിറ്റ് കൊടുക്കുക എൽ ബൈ ടു അപ്പം എൽ ബൈ ടു സൈൻ എൻ പൈ ടി ടിക്ക് എൽ ബൈ ടു കൊടുക്കുന്നു എൽ ബൈ ടു ബൈ എൽ അപ്പം എല്ലു എല്ലും കൂടെ പോയി അവിടെ എൻ പൈ ബൈ ടു ആണ് ഇത് ഇൻറ്റു വൺ ബൈ എൽ ബൈ എൻ പൈ പ്ലസ് കോസ് എൻ പൈ ടി ടിക്ക് എൽ ബൈ ടു കൊടുത്തു എൽ ബൈ ടു ഡിവൈഡ് ബൈ എൽ ഇൻറ്റു എൽ സ്ക്വയർ ബൈ എൻ പൈ സ്ക്വയർ ദെൻ ലോവർ അത് കഴിഞ്ഞാൽ നമ്മൾ ലോവർ ലിമിറ്റാണ് കൊടുക്കുക ടിക്ക് ലോവർ ലിമിറ്റ് കൊടുക്കുന്നു ടിക്ക് ലോവർ ലിമിറ്റ് കൊടുക്കുക സീറോ കൊടുക്കുന്നു സീറോ കൊടുക്കുമ്പോൾ സീറോ ഇതിന് ലോവർ ഇതിന് ലോവർ ലിമിറ്റ് കൊടുക്കുന്നു ഇതിന് ലോവർ രണ്ടാമത്തെ പാർട്ടിന് ലോവർ ലിമിറ്റ് കൊടുക്കുന്നു ഇതിന് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ലോവർ ലിമിറ്റിലേക്ക് പോകുന്ന മൈനസ് അതാണ് ഈ മൈനസ് ലോവർ ലിമിറ്റിലേക്ക് കൊടുക്കുന്ന മൈനസ് ഇത് ഇതിന് ടിക്ക് സീറോ കൊടുക്കുമ്പോൾ കോസ് സീറോ കോസ് സീറോ വണ്ണാണ് പിന്നെ എന്താ ഉള്ളത് എൽ സ്ക്വയർ ബൈ എൻ പൈ സ്ക്വയർ അതാണ് എൽ സ്ക്വയർ ബൈ എൻ പൈ സ്ക്വയർ ഓക്കെ അടുത്തത് നമ്മൾ ചെയ്യുന്നത് രണ്ടാമത്തേതിലാണ് ഇതിന് അപ്പർ ടിക്ക് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എൽ എൽ മൈനസ് ടിക്ക് അപ്പർ എൽ മൈനസ് എൽ സീറോ അത് ടേം സീറോ ആയിപ്പോയി ഈ മൈനസ് ഇവിടെ വന്നു മൈനസ് ഇവിടെ വന്നു ഈ ടിക്ക് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ സോറി ടിക്ക് അപ്പർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ടിക്ക് അപ്പർ ലിമിറ്റ് എൽ എല്ലു എല്ലും കൂടെ പോയാൽ കോ മൈനസ് കോസ് എൻ പൈ മൈനസ് കോസ് എൻ പൈ ഇൻറ്റു എൽ സ്ക്വയർ ബൈ എൻ പൈ സ്ക്വയർ അതാണ് ഓക്കെ ഇനി ലോവർ ലിമിറ്റാണ് കൊടുക്കേണ്ടത് മൈനസ് ഇവിടെ ലോവർ ലിമിറ്റ് കൊടുക്കണം ലോവർ ലിമിറ്റ് എൽ ബൈ ടു അപ്പോൾ എൽ മൈനസ് എൽ ബൈ ടു ദാറ്റ് ഈസ് ലോവർ ലിമിറ്റേക്ക് കൊടുക്കുന്ന മൈനസ് എൽ മൈനസ് എൽ ബൈ ടു എൽ ബൈ ടു സൈൻ എൻ പൈ ടിക്ക് എൽ ബൈ ടു കൊടുത്തു കഴിഞ്ഞാൽ എല്ലും എല്ലും കൂടെ പോയി കഴിഞ്ഞാൽ സൈൻ എൻ പൈ ബൈ ടു ഇൻറ്റു വൺ എൽ ബൈ എൻ പൈ ദെൻ മൈനസിലേക്ക് മൈനസും മൈനസും കൂടുന്ന പ്ലസ് മൈനസിലേക്ക് പോകുന്ന മൈനസും ഈ മൈനസും പ്ലസ് കോസ് എൻ പൈ ടിക്ക് എൽ ബൈ ടു കൊടുക്കുമ്പോൾ കോസ് എൻ പൈ ബൈ ടു ഇൻറ്റു എൽ സ്ക്വയർ ബൈ എൻ പൈ സ്ക്വയർ ഇങ്ങനെ കിട്ടും ഓക്കെ ഇനി സിംപ്ലിഫൈ ചെയ്യുവാണ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ
നമ്മൾ വളരെ ശ്രദ്ധിക്കണം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇതാ, ഇത് എൽ ബൈ ടു സൈൻ എൻ പൈ ബൈ ടു ബൈ എൽ ഇൻറ്റു വൺ ബൈ എൻ പൈയും മൈനസ് ഇതും പോവും, ഇത് രണ്ടും കൂടെ പോവും. ദെൻ ഇതാ കോസ് എൻ പൈ ബൈ എൽ, എൻ പൈ ബൈ ടു, ഇതാ എൽ ബൈ ടു ആകുമ്പോൾ എല്ലും എല്ലാം കൂടെ പോയി, കോസ് എൻ പൈ ബൈ ടു, കോസ് എൻ പൈ ബൈ ടു ഇൻറ്റു എൽ സ്ക്വയർ ബൈ എൻ പൈ സ്ക്വയർ. അപ്പോൾ ടു കോസ് എൻ പൈ, എൻ പൈ ബൈ ടു ഇൻറ്റു എൽ സ്ക്വയർ ബൈ എൻ പൈ സ്ക്വയർ. പിന്നെ ഈ മൈനസ് കോസ് എൻ പൈ ഇൻറ്റു എൽ സ്ക്വയർ ബൈ എൻ പൈ സ്ക്വയർ, അതാ മൈനസ് കോ, മൈനസ് കോസ് എൻ പൈ ഇൻറ്റു എൽ സ്ക്വയർ ബൈ എൻ പൈ സ്ക്വയർ. പിന്നെ ഇവിടെ നിന്ന് വരുന്ന, ഇവിടെ നിന്നൊരു മൈനസ് വൺ, മൈനസ് ഇൻറ്റു എൽ സ്ക്വയർ, അതാ മൈനസ് വൺ ഇൻറ്റു എൽ സ്ക്വയർ ഡിവൈഡ് ബൈ എൻ പൈ സ്ക്വയർ, അങ്ങനെ കിട്ടി. ഓക്കെ, ഇതിനെ നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ പുറത്തെന്ത് ചെയ്യുന്നത്, ഫോർ കെ ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് നമ്മൾ ഫോർ കെ ബൈ എൽ സ്ക്വയർ പുറത്തെടുത്തിട്ടുണ്ട്, ഫോർ കെ ബൈ എൽ സ്ക്വയർ പുറത്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഫോർ കെ ബൈ പൈ സ്ക്വയർ പുറത്തെടുത്തിട്ടുണ്ട്. അപ്പം ഫോർ കെ ബൈ, ഫോർ കെ ബൈ ഫോർ കെ ബൈ എൽ സ്ക്വയർ ആണ്, സോറി ഫോർ കെ ബൈ എൽ സ്ക്വയർ ആണ് പുറത്തെടുത്തത്. ഓക്കെ ഓക്കെ, ഫോർ കെ ബൈ എൽ സ്ക്വയർ, എൽ സ്ക്വയറും എൽ സ്ക്വയറും കൂടെ ക്യാൻസൽ ചെയ്ത് പോകുന്നുണ്ട്. എൽ സ്ക്വയറും എൽ സ്ക്വയറും കൂടെ ക്യാൻസൽ ചെയ്ത് പോയി, ഫോർ കെ ബൈ എൽ സ്ക്വയർ പോയി, എൽ സ്ക്വയറും എൽ സ്ക്വയറും കൂടെ ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഫോർ കെ ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ ഇൻറ്റു ടു കോസ് എൻ പൈ ബൈ ടു മൈനസ് കോസ് എൻ പൈ മൈനസ്. ഇതിനെ നമ്മൾ ഫോർ കെ ബൈ എൽ സ്ക്വയർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ഉണ്ട്, അപ്പോൾ ഇത് രണ്ടും കൂടെ പോയി. ദെൻ ഫോർ കെ ബൈ എൻ പൈ സ്ക്വയർ ഇൻറ്റു ദിസ്. ഓക്കെ, ദെൻ എ എ എ വൺ ഇതാ, എ ഇതിൻ്റെ അകത്ത് എൻ ഈക്വൽ ടു വൺ കൊടുക്കുമ്പോൾ കോസ് പൈ ബൈ ടു, എൻ ഈക്വൽ ടു വൺ കൊടുക്കുമ്പോൾ കോസ് പൈ ബൈ ടു സീറോ ആയി പോവും. എൻ ഈക്വൽ ടു ടു കൊടുക്കുമ്പോൾ, എൻ ഈക്വൽ ടു ടു കൊടുക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് എൻ ഈക്വൽ ടു ടു കൊടുക്കുക, എൻ ഈക്വൽ ടു ടു കൊടുത്ത് ഇത് ടു ആണ്, ടു കോസ് എൻ പൈ ബൈ ടു, അതെന്തായിരിക്കും, ഇത് മൈനസ് മൈനസ് ടു ആവും, ഇത് മൈനസ് ടു ആവും, ഇതെന്താവും കോസ് എൻ പൈ, എൻ പൈ എന്ന് പറഞ്ഞാൽ കോസ് എൻ മൈനസ് കോസ് എൻ പൈ, എൻ ഈക്വൽ ടു ആണെങ്കിൽ മൈനസ് വൺ സ്ക്വയർ ആണ്, അപ്പോൾ ഇത് മൈനസ് വൺ സ്ക്വയർ മൈനസ് മൈനസ് വൺ, ഇത് മൈനസ് വൺ, അപ്പം ഫോർ മൈനസ് ടു മൈനസ് വൺ മൈനസ് മൈനസ് ഫോർ, മൈനസ് ഫോറിൻ്റെ മൈനസ് മൈനസ് സിക്സ്റ്റീൻ, അതാണ് മൈനസ് സിക്സ്റ്റീൻ ഡിവൈഡ് ബൈ എൻ ഈക്വൽ എൻ സ്ക്വയറിൻ്റെ ടു സ്ക്വയർ ഇൻറ്റു പൈ സ്ക്വയർ, പൈ സ്ക്വയർ ആണ്. എൻ ഈക്വൽ ടു ടുവിൽ ഇതിൻ്റെ വാല്യൂ, എൻ അതാണ് നമ്മൾ നോക്കണ്ടേ, എൻ ഈക്വൽ ടു ടുവിൽ ഇതിൻ്റെ വാല്യൂ ഇതാണ്, എൻ ഈക്വൽ ടു ടുവിൽ ഇതിൻ്റെ വാല്യൂ ഈ ഇതാണ് ബി, ഈ ബി എൻ്റെ വാല്യൂ, ദറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ദിസ് ഈസ് ബി എൻ, എൻ ഈക്വൽ ടു ടുവിൽ ഇതിൻ്റെ വാല്യൂ ഇതാണ്. എൻ ഈക്വൽ ടു ഫോറിൽ, എൻ ഈക്വൽ ടു ഫോർ കൊടുക്കുക ചെയ്യുമ്പോൾ, എൻ ഈക്വൽ ടു ഫോർ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഇതാ കോസ് എൻ ഈക്വൽ ടു ഫോർ കോസ് ടു പൈ ആണ്, എൻ ഈക്വൽ ടു എൻ സോറി എൻ ഈക്വൽ ടു ത്രീ, എൻ ഈക്വൽ ടു ടു കൊടുത്തു കഴിഞ്ഞാൽ എൻ ഈക്വൽ ടു ത്രീ, ത്രീ കൊടുത്തു കഴിഞ്ഞാലോ ത്രീ പൈ ബൈ ടു, ത്രീ പൈ ബൈ ടു എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും, എൻ ഈക്വൽ ടു ത്രീ, ത്രീ പൈ ബൈ ടു ആണ്. അപ്പോൾ നമുക്കത് ഇത് സീറോ കിട്ടും, ഇത് ഇത് ത്രീ ആകുമ്പോൾ ഇത് പ്ലസ് വൺ ആവും, ഇത് മൈനസ് വൺ ആവും, അപ്പോൾ സീറോ. എൻ ഈക്വൽ ടു ത്രീയിലും സീറോ, എൻ ഈക്വൽ ടു ഫോറിലും സീറോ, എൻ ഈക്വൽ ടു ഫൈവിലും സീറോ, എൻ ഈക്വൽ ടു സിക്സിൽ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യും, എൻ ഈക്വൽ ടു സിക്സ്. അപ്പം എൻ ഈക്വൽ ടു സീറോ ആയിരിക്കും, ടു എൻ ഈക്വൽ ടു സീറോ ഏതിനൊക്കെ, എൻ ഈക്വൽ ടു വൺ ത്രീ ഫോർ ഫൈവ് ഇതിലൊക്കെ സീറോ ആയിരിക്കും. അപ്പം എൻ വാല്യൂ ഏതാ, എൻ ഈക്വൽ എ ടു ഉണ്ടാവും, എ സിക്സ് ഉണ്ടാവും, എ ടെൻ ഉണ്ടാവും, ദെൻ എ ഫോർട്ടീൻ ഉണ്ടാവും, ബാക്കിയുള്ളതിനൊക്കെ സോറി ഇത് എ എൻ ആണ്, ഇത് എ എൻ സോറി എ എൻ ബി എൻ ഇത് തെറ്റിപ്പോ എ എൻ എ എൻ എ എൻ ഈക്വൽ ടു സീറോ ഫോർ ഓൾ അതർ എൻ എക്സെപ്റ്റ് ടു, എക്സെപ്റ്റ് ടു സിക്സ് ടെൻ ഫോർട്ടീൻ. അപ്പോൾ നമുക്ക് എന്തായിട്ടാ, നമ്മൾ എഫ് എഫ് ടിയുടെ വാല്യൂ എന്താണ്, എഫ് എഫ് ടിയുടെ വാല്യൂ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് ഹാഫ് എ, ഇതാ എഫ് എഫ് ടിയുടെ വാല്യൂ ഹാഫ് എ നോട്ട് പ്ലസ് സിഗ്മ എ എൻ കോസ് എൻ പൈ ബൈ ടു എൽ ആണ്, എൻ പൈ ബൈ ടി ബൈ കോസ് എൻ പൈ ടി ബൈ എൽ എഫ് എഫ് ടി ഹാഫ് എ നോട്ട്, എ നോട്ട് എന്ന് എ നോട്ട് എന്താ കിട്ടിയത്, എ നോട്ട് ഈക്വൽ ടു കെ ആണ്, അപ്പോൾ ഹാഫ് എ നോട്ട്, അപ്പോൾ കെ ബൈ ടു, കെ ബൈ ടു,
പിന്നെ ബി സിഗ്മ ബി എൻ സോറി സിഗ്മ എ എൻ കോസ് എൻ പൈ ടി ബൈ എൽ. അപ്പൊ എ വൺ സീറോ ആണ് എ ടു. എ ടു ഈക്വൽ ടു മൈനസ് സിക്സ്റ്റീൻ കെ ഡിവൈഡ് ബൈ പൈ സ്ക്വയർ ടു സ്ക്വയർ. എ ടു കോസ് എൻ എൻ ഈക്വൽ ടു എൻ ടു പൈ ടി ബൈ എൽ പ്ലസ്. പിന്നെ വരുന്ന ഏതാ? പിന്നെ സിക്സിനാണ്. ദാറ്റ് എ സിക്സ്, എ സിക്സ് ഈക്വൽ ടു മൈനസ് വൺ ബൈ സിക്സ് സ്ക്വയർ, മൈനസ് വൺ ബൈ സിക്സ് സ്ക്വയർ ഇൻറ്റു സിക്സ് സ്ക്വയർ ഇൻറ്റു സിക്സ്റ്റീൻ കെ ബൈ പൈ സ്ക്വയർ ഇൻറ്റു കോസ് സിക്സ് പൈ ടി ബൈ എൽ ആൻഡ് സോൺ പ്ലസ്. അടുത്ത എന്തായിരിക്കും വരിക? ഇത് കഴിഞ്ഞ അടുത്ത ടേം ഏതിനായിരിക്കും? അടുത്ത ടേം എ ടെന്നിനായിരിക്കും. എ ടെന്നാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സിക്സ്റ്റീൻ ബൈ കെ ഇൻറ്റു വൺ ബൈ ടെൻ സ്ക്വയർ കോസ് ടെൻ പൈ ടി ബൈ എൽ. അടുത്തത് ഫോർട്ടീൻ ആയിരിക്കും. വൺ ബൈ ഫോർട്ടീൻ സ്ക്വയർ കോസ് ഫോർട്ടീൻ പൈ ടി ബൈ എൽ ആൻഡ് സോൺ. അതാണ് എഫ് ഓഫ് ടിയുടെ വാല്യൂ. അപ്പോൾ ഇതാണ് എഫ് ഓഫ് ടിയുടെ കൊസൈൻ, ഇതിൻ്റെ ഹാഫ് റേഞ്ച് കൊസൈൻ എക്സ്പാൻഷൻ. ഹാഫ് റേഞ്ച് കൊസൈൻ എക്സ്പാൻഷൻ ഇതാണ്. എഫ് ഓഫ് ടി ഈക്വൽ ടു കെ ബൈ ടു മൈനസ് സിക്സ്റ്റീൻ ബൈ കെ പൈ സ്ക്വയർ ഇൻറ്റു ദിസ്. എഫ് ഓഫ് ടിയുടെ അതുപോലെ എഫ് ഓഫ് ടിയുടെ സൈൻ എക്സ്പാൻഷൻ ഉണ്ട്. അത് നമ്മൾ നേരത്തെ കണ്ടു. അത് ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എഫ് ഓഫ് ടിയുടെ സൈൻ എക്സ്പാൻഷൻ ആണിത്. ഇതിനകത്ത് സൈൻ ടേം മാത്രമേ ഉള്ളൂ. ഹാഫ് റേഞ്ച് സൈൻ എക്സ്പാൻഷൻ എഫ് ഓഫ് ടിയുടെ. എഫ് ഓഫ് ടിയുടെ സൈൻ എക്സ്പാൻഷൻ ഇതോ. എഫ് ഓഫ് ടിയുടെ കോസ് എക്സ്പാൻഷൻ, എഫ് ഓഫ് ടിയുടെ കോസ് എക്സ്പാൻഷൻ മറന്നു പോകരുത്. ഓക്കെ, ദ എക്സാമ്പിൾ ടു. ഒബ്ടെയിൻ ദ ഹാഫ് റേഞ്ച് കൊസൈൻ സീരീസ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സീറോ ലെസ് താൻ എസ് ലെസ് താൻ ടു. ഇപ്പൊ സീറോ ലെസ് നമുക്കിതിനെ ഈ റേഞ്ച് നമ്മൾ സീറോ ലെസ് താൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് താൻ ഓർ ഈക്വൽ ടു എന്ന് എടുക്കുക. എന്നിട്ട് അതിനെ എക്സ്പാൻഡ് ചെയ്യുക. എക്സ്പാൻഡ് ചെയ്യുന്ന ഏതിലേക്കാണ്? മൈനസ് ടു ലെസ് താൻ ഓർ ഈക്വൽ ടു ടി എക്സ് ലെസ് താൻ ഓർ ഈക്വൽ ടു ടുവിൽ എക്സ്പാൻഡ് ചെയ്യും. അപ്പൊ ഇവിടെ ലെങ്ത് ഓഫ് ദ പീരീഡ് എത്രയാ? ടു ടി ഈക്വൽ ടു ഫോർ ആണ്, ഫോറിലാണ്. അപ്പം ടി ഈക്വൽ ടു ടി ഈക്വൽ ടു ടു. അപ്പോൾ സീറോ ടു എൽ എന്ന് പറയും. എൽ ഈക്വൽ ടു ടു ആണ്. എൽ ഈക്വൽ ടു ടു ആണ് ടു. അപ്പോൾ എ നോട്ട്, എ നോട്ട് ഈക്വൽ ടു എന്തായിരിക്കും? ടു ബൈ എൽ സീറോ ടു എൽ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ടു ബൈ എൽ ഈക്വൽ ടു ടു ആണ്. സീറോ ടു ടു എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ എക്സ് ആണ്. ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സിന് എക്സ് ഇട്ടു. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ടു ബൈ ടു വൺ എഫ് എക്സ് ഡി എക്സ് എക്സ്. അപ്പം നമുക്ക് എഫ് ഓഫ് എ നോട്ട് ഈക്വൽ ടു ഹാഫ് എന്ന് കിട്ടി. എ നോട്ട് ഈക്വൽ ടു ഹാഫ്. ദെൻ എ എന്തായിരിക്കും? ടു ബൈ ടി. ടു ബൈ ടി, ടി ഈക്വൽ ടു ടു ആണ്. ടു ബൈ ടു എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ്. എക്സ് കോസ് എൻ പൈ എക്സ് ബൈ ടു ഡി എക്സ് ആണ്. അപ്പോൾ നമ്മളിവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് കോസ് എൻ പൈ എക്സ് ബൈ ടു. ഇതാണ് ഇവിടെ ടു ആണ്. ടു ഡി എക്സ് ഡി ടി സോറി ഡി എക്സ് ഡി എക്സ്. ഇവിടെ ഡി എ ടി അല്ല, ഇവിടെ ഡി എക്സ് ആണ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ നമ്മൾ ഇതിനെ ഇൻറ്റഗ്രേറ്റ് ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ്. അപ്പോൾ ഇതെന്താ? എക്സ്, ഇത് എക്സ് കോസ് എൻ പൈ എക്സ് ബൈ ടു. കോസ് എൻ പൈ എക്സ് ബൈ ടു. അപ്പോൾ പ്ലസ് മൈനസ് പ്ലസ്. എക്സ് എക്സിൻ ഡെറിവേറ്റീവ് വൺ, വണ്ണിൻ്റെ ഡെറിവേറ്റീവ് സീറോ. കോസ് എൻ പൈ പൈ എക്സ് ബൈ ടു. അതിൻ്റെ ഇൻറ്റഗ്രേഷൻ സൈൻ പൈ എക്സ്, സൈൻ എൻ പൈ എക്സ് ബൈ ടു ഇൻറ്റു ടു ഐ എൻ പൈ. ഇതിന് ഡെറിവേറ്റീവ് മൈനസ് കോസ് എൻ പൈ കോസ് എൻ പൈ എക്സ് ബൈ ടു ഇൻറ്റു ടു സ്ക്വയർ ബൈ എൻ പൈ സ്ക്വയർ. അതാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇനി നമ്മളതിൻ്റെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എടുക്കുക. വെരി സിമ്പിൾ, ഇൻറ്റഗ്രേഷൻ ബൈ ഷോർട്ട് കട്ട്സ്. അപ്പോൾ നമുക്ക് എടുക്കുമ്പോൾ എന്താ? എക്സ് ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ബൈ ടു. എക്സ് ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ബൈ ടു ഇൻറ്റു ടു ബൈ എൻ പൈ. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. കോസ് എൻ പൈ എക്സ് ബൈ ടു കോസ് എൻ പൈ എക്സ് ബൈ ടു ഇൻറ്റു ടു സ്ക്വയർ ബൈ എൻ പൈ സ്ക്വയർ. ഇങ്ങനെയാണ് കിട്ടിയത്. ഓക്കെ, അതിന് നമുക്ക് അപ്പർ ലിമിറ്റ്, ലോവർ ലിമിറ്റ് സീറോ, അപ്പർ ലിമിറ്റ് ടു. സീറോ ടു. ഇനി നമ്മൾ കൊടുക്കുമ്പോൾ ഇവിടെ സൈൻ ടു കൊടുക്കുമ്പോൾ സൈൻ എൻ പൈ എന്നാണ് കിട്ടുക. സൈൻ എൻ പൈ സീറോ ആയിരിക്കും. അത് എല്ലാത്തിനും സീറോ ആയിരിക്കും. ദെൻ
അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ ഇത് സീറോ ആയി പോവും, ഇത് സീറോ ആയി പോവും. ഇനി ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇത് ടു കൊടുക്കുമ്പോൾ ടു ആണ്, കോ ടുവിൻ്റെ കൂടെ. അപ്പോൾ കോസ് എൻ പൈ, കോസ് എൻ പൈ ആണ്. കോസ് എൻ പൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? കോസ് എൻ പൈ എന്ന് പറയുന്നത് കോസ് എൻ പൈ ഇതാണ്, ആ കോസ് എൻ പൈ ആണ്. കോസ് എൻ പൈ ഇൻറ്റു ടു സ്ക്വയർ ബൈ എൻ പൈ സ്ക്വയർ, അതാണ് കിട്ടുന്നത്. ഇതാ ഇതിൻ്റെ ഇതിൻ്റെ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ കോസ് എൻ പൈ ഇൻറ്റു ടു സ്ക്വയർ ബൈ എൻ പൈ സ്ക്വയർ. ഓക്കെ, ഇനി ലോവർ ലിമിറ്റ് കൊടുക്കുക. ലോവർ ലിമിറ്റ് എക്സ് ലോവർ ലിമിറ്റ് സീറോ കൊടുക്കുമ്പോൾ ഇത് ഇല്ലാതായിപ്പോയി. ഇതിന് സീറോ കൊടുക്കുമ്പോൾ ഇത് വണ്ണാണ്. ലോവർ ലിമിറ്റിലേക്ക് പോകുന്ന മൈനസും വണ്ണ് ഇൻറ്റു ടു സ്ക്വയർ ബൈ എൻ പൈ സ്ക്വയർ. ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്തു? ടു ഇൻറ്റു ടു സ്ക്വയർ, ഇതാ ഇതിൻ്റെ അകത്ത് ടു സ്ക്വയർ ബൈ എൻ പൈ സ്ക്വയർ പുറത്തെടുത്തു. അപ്പോൾ ഫോർ ബൈ എൻ പൈ സ്ക്വയർ പുറത്തെടുത്തു. ദെൻ കോസ് എൻ പൈ, കോസ് എൻ പൈയുടെ വാല്യൂ എന്താ? മൈനസ് വൺ പവർ എൻ ആണ്, മൈനസ് വൺ പവർ എൻ. ഈ മൈനസ് മൈനസ് വൺ ഇങ്ങനെ കിട്ടി. അതാണ് അതാണ് എന്ത്? നമുക്ക് എ എൻ, എ എൻ്റെ വാല്യൂ ആണത്. എ എൻ ഇതാണ് എ എൻ, എ എൻ. ദെൻ ഇതിൻ്റെ വാല്യൂ എന്താ? എൻ ഈവൺ ആണെങ്കിൽ ഇത് പ്ലസ്സും ഇത് മൈനസും ആയിരിക്കും, അപ്പോൾ സീറോ ആയിപ്പോയി. എൻ ഓഡാണെങ്കിൽ ഇതും മൈനസ് ഇതും മൈനസ്, അപ്പോൾ മൈനസ് ടു, മൈനസ് ടു ഇൻറ്റു ഫോർ മൈനസ് എയ്റ്റ്, മൈനസ് എയ്റ്റ് ഡിവൈഡ് ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ. എൻ ഓഡാണെങ്കിൽ അപ്പോൾ ഹാഫ് എ നോട്ട് പ്ലസ് സിഗ്മ എ എൻ കോസ് എൻ പൈ എക്സ് ബൈ ടു ആണ്. അപ്പോൾ എ നോട്ട് എത്ര? എ നോട്ട് ടു എന്ന് കിട്ടി, ഹാഫ് എ നോട്ട് എന്ന് പറഞ്ഞാൽ വൺ. ദെൻ ദെൻ എ എൻ, എ എൻ ഈക്വൽ ടു ഐ മൈനസ് എടുത്തു, എ എൻ ഈക്വൽ ടു മൈനസ് എയ്റ്റ് ബൈ പൈ സ്ക്വയർ. എന്നിട്ട് എ വൺ എന്തായിരിക്കും? വൺ ബൈ വൺ സ്ക്വയർ കോസ് വൺ പൈ എക്സ് ബൈ ടു. ഇനി എ ടു സീറോ ആയിരിക്കും. എ ത്രീ എന്തായിരിക്കും? എ ത്രീ ഈസ് ഈക്വൽ ടു മൈനസ് എയ്റ്റ് ബൈ പൈ സ്ക്വയർ, ത്രീ സ്ക്വയർ ഇൻറ്റു കോസ് ത്രീ പൈ, കോസ് എൻ ആണ്, എൻ ഈക്വൽ ടു ത്രീ, ത്രീ പൈ എക്സ് ബൈ ടു. അടുത്തത് എന്തായിരിക്കും? ആൻഡ് സോൺ പ്ലസ് വൺ ബൈ ഫൈവ് സ്ക്വയർ ഇൻറ്റു കോസ് ഫൈവ് പൈ എക്സ് ബൈ ടു പ്ലസ് വൺ ബൈ സെവൻ സ്ക്വയർ ഇൻറ്റു കോസ് സെവൻ പൈ എക്സ് ബൈ ടു പ്ലസ് സോൺ. ഇതാണ് ഇതിൻ്റെ എക്സ്പാൻഷൻ. നെക്സ്റ്റ് എക്സാമ്പിൾ ത്രീ, ഫൈൻ ദ ഹാഫ് റേഞ്ച് സൈൻ സീരീസ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സീറോ ലെസ് താൻ എക്സ് ലെസ് താൻ വൺ ആൻഡ് ടു മൈനസ് എക്സ് വൺ ലെസ് താൻ എക്സ് ലെസ് താൻ ടു. അപ്പോൾ സീറോ ലെസ് താൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് താൻ ഓർ ഈക്വൽ ടു ടുവിലാണ് നമ്മൾ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്ന് വിചാരിക്കുക. നമുക്ക് അങ്ങനെയാണ്, ഹിയർ ടേക്ക് ദ റീജിയൻ. അങ്ങനെയാണെങ്കിൽ ഇതിന് നമ്മൾ ഇത് ഇതിൻ്റെ എക്സ്റ്റൻഷൻ എടുക്കുന്നത് മൈനസ് ടു ലെസ് താൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് താൻ ഓർ ഈക്വൽ ടു ടു ആയിരിക്കും. അപ്പോൾ ലെങ്ത് ഓഫ് ദ പിരീഡ് എന്താ? ടു ടു ഈക്വൽ ടു ലെങ്ത് ഓഫ് ദ പിരീഡ് ഫോർ ആണ്. അപ്പോൾ എൽ ഈക്വൽ ടു എന്തായിരിക്കും? ടു ആയിരിക്കും. എൽ ഈക്വൽ ടു ടു, അതാണ് നമുക്ക് എടുക്കേണ്ടത്. ദെൻ ഇതെന്താ, ഇത് ഏത് സീരീസാണ് നമുക്ക് എടുക്കേണ്ടത്? ഹാഫ് റേഞ്ച് സൈൻ സീരീസാണ്. എല്ലാ ഫംഗ്ഷനും ഹാഫ് റേഞ്ച് സൈൻ സീരീസും ഉണ്ടാകും, കൊസൈൻ സീരീസും ഉണ്ടാകും. സൈൻ സീരീസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് സൈൻ മാത്രമേ ഉണ്ടാവുള്ളൂ, കൊസൈൻ ടേം മിസ്സിംഗ് ആയിരിക്കും. ഇത് തന്നെ കൊസൈൻ ടേം, കൊസൈൻ സീരീസ് എടുക്കുക, അപ്പോൾ സൈൻ ടേം മിസ്സിംഗ് ആയിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ സൈൻ സീരീസാണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ ബി എന്നുകളാണ് കണ്ടുപിടിക്കേണ്ടത്, ബി എന്നുകൾ. ഓക്കെ, ബി എൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ബി എൻ എന്താണെന്ന് നോക്കാം. ബി എൻ ഈക്വൽ ടു ടു ബൈ എൽ സീറോ ടു എൽ എഫ് ഓഫ് എക്സ് സൈൻ എൻ പൈ എക്സ് ബൈ എൽ. അപ്പോൾ ടു ബൈ എൽ എന്ന് പറഞ്ഞാൽ എൽ ഈക്വൽ ടു ആണ്. അപ്പോൾ സീറോ ടു ടു എഫ് ഓഫ് എക്സ് സൈൻ എൻ പൈ എക്സ് ബൈ ടു ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സിന് രണ്ട് ഉണ്ട്, ഒന്ന് സീറോ ടു വണ്ണിൽ, സീറോ ടു വണ്ണിൽ എക്സ് ആണ്, എഫ് ഓഫ് എക്സ് എക്സ് ആണ്. ദെൻ വൺ ടു ടു എഫ് ഓഫ് എക്സ് എന്താണ്? ടു മൈനസ് എക്സ്. അപ്പോൾ ഇതിനെ നമ്മൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ആയിട്ട് ചെയ്യണം. ഇതിനെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ആയിട്ട് നമ്മൾ ഷോർട്ട് കട്ടിൽ ഇവിടെ ചെയ്യുകയാണ്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ രണ്ട് ആയിട്ട് നമ്മൾ എടുക്കും. വളരെ സിമ്പിളാണ്, നമ്മൾ ഇതുവരെ ചെയ്തതുപോലെ തന്നെ ഷോർട്ടായിട്ടെടുത്തു. അപ്പോൾ ഇവിടെ ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ എക്സ് സൈൻ എൻ പൈ എക്സ് ബൈ ടു ആണ്. അപ്പോൾ എക്സ് സൈൻ എൻ പൈ എക്സ് ബൈ ടു, എക്സിന് ഡെറിവേറ്റീവ് വണ്ണ്, വണ്ണിന് ഡെറിവേറ്റീവ് സീറോ. ഇത് പ്ലസ് മൈനസ് പ്ലസ് ഓൾട്ടർനേറ്റീവ്. സൈൻ പൈ എക്സ് ബൈ ടു, അതിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കോസ് എൻ പൈ എക്സ് ബൈ ടു ഇൻറ്റു ടു ഐ എൻ പൈ ആണ്. ഇതിൻ്റെ ഡെറിവേറ്റ് ഇതിൻ്റെ ഇൻ്റഗ്രൽ, സോറി, ഇതിൻ്റെ സൈൻ എൻ പൈ എക്സ് ബൈ ടുവിൻ്റെ ഇൻ്റഗ്രലാണിത്.
ഇതിന്റെ ഇന്റഗ്രൽ മൈനസ് സൈൻ എൻ പൈ എക്സ് ബൈ ടു എൻ പൈ എക്സ് ബൈ ടു ഇൻറ്റു ടു സ്ക്വയർ ബൈ എൻ പൈ സ്ക്വയർ. പിന്നെ ഈ പാർട്ടിൽ നമ്മൾ ടു ബൈ ടു മൈനസ് എക്സ് ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് വൺ, അതിൻ്റെ ഡെറിവേറ്റീവ് സീറോ. പ്ലസ് മൈനസ് പ്ലസ് സൈൻ എൻ പൈ എക്സ് ബൈ ടു, അതിൻ്റെ ഇന്റഗ്രൽ മൈനസ് കോസ് എൻ പൈ എക്സ് ബൈ ടു ഇൻറ്റു ഇൻറ്റു ടു ബൈ എൻ പൈ. ഇതിൻ്റെ ഇന്റഗ്രൽ മൈനസ് സൈൻ എൻ പൈ എക്സ് ബൈ ടു ഇൻറ്റു ടു സ്ക്വയർ ബൈ എൻ പൈ സ്ക്വയർ. ഓക്കെ, അത്രയും കിട്ടി. ഇനി നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ശ്രദ്ധിക്കണം, ഇതാ ഇതാണ് നമ്മൾ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് ഇതാ മൾട്ടിപ്ലൈ ചെയ്തു. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് മൈനസ്, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്. എക്സ് കോസ് എൻ പൈ എക്സ് ബൈ ടു, എക്സ് കോസ് എൻ പൈ എക്സ് ബൈ ടു ഇൻറ്റു ടു ബൈ എൻ പൈ. അടുത്ത ഇതാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് സൈൻ എൻ പൈ എക്സ് ബൈ ടു ഇൻറ്റു ടു സ്ക്വയർ ബൈ എൻ പൈ സ്ക്വയർ പ്ലസ് അതിന് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സീറോ ടു എല്ലിലാണ്, ഇതാ സീറോ ടു വണ്ണിലാണ് അതിൻ്റെ ഇൻ്റഗ്രേഷൻ ലിമിറ്റ്. അടുത്തതിൻ്റെ വൺ ടു ഇൻ്റെ അടുത്തെന്താ ടു മൈനസ് എക്സ് മൈനസ് ആണ്. ഇതാ ഈ മൈനസ് മൈനസ് പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് ടു മൈനസ് എക്സ് കോസ് എൻ പൈ എക്സ് ബൈ ടു ഇൻറ്റു ടു ബൈ എൻ പൈ ദെൻ മൈനസ് 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 അപ്പോൾ മൈനസ് സൈൻ എൻ പൈ എക്സ് ബൈ ടു ഇൻറ്റു ടു സ്ക്വയർ ബൈ എൻ പൈ സ്ക്വയർ. അതിന് ലിമിറ്റ് വൺ ടു ടു ആണ്, അപ്പോൾ ലിമിറ്റ് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇറ്റ്സ് വെരി സിമ്പിൾ. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഇതിന് അപ്പർ ലിമിറ്റ് ഓക്കെ, ഇതിന് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എക്സിന് വൺ കൊടുക്കുമ്പോൾ മൈനസ് വൺ കോസ് എൻ പൈ, എക്സ് ഇക്വൽ ടു വൺ ആണ്, കോസ് എൻ പൈ ബൈ ടു ഇൻറ്റു ടു ബൈ എൻ പൈ പ്ലസ് സൈൻ എൻ പൈ ബൈ ടു ഇൻറ്റു ടു സ്ക്വയർ ബൈ എൻ പൈ സ്ക്വയർ. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഈ എക്സിന് സീറോ കൊടുക്കുമ്പോൾ സീറോ, ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ സൈൻ സീറോ സീറോ, അത് രണ്ടും പോയി. ഇനി ഇതിന് അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു. അപ്പർ ലിമിറ്റ് എക്സിന് ടു കൊടുക്കുമ്പോൾ ടു മൈനസ് ടു സീറോ, അത് സീറോ ആയിപ്പോയി. ഇതിന് അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു, അപ്പോൾ എക്സ് ടു ബൈ ടു, അപ്പോൾ സൈൻ എൻ പൈ, അതും സീറോ ആയിപ്പോയി, അതും സീറോ ആയിപ്പോയി. അപ്പർ ലിമിറ്റ് രണ്ടും കൊടുത്തപ്പോൾ സീറോ ആയിപ്പോയി. ഇനി നമ്മൾ കൊടുക്കുന്നത് രണ്ടാമത്തെ ലോവർ ലിമിറ്റാണ് കൊടുക്കേണ്ടത്. ഇതിന് ലോവർ ലിമിറ്റ് കൊടുക്കണം. ലോവർ ലിമിറ്റിലേക്ക് പോകുമ്പോൾ ഈ മൈനസും മൈനസും കൂടെ കൂടി പ്ലസ്സായി. ഇനി ടു എക്സിന് വണ്ണ് കൊടുക്കുമ്പോൾ ടു മൈനസ് വൺ വണ്ണ്, അതിവിടെ ഉണ്ട്. കോസ് എൻ എക്സിന് വണ്ണാണ് കൊടുക്കുന്നത്, കോസ് എൻ പൈ ബൈ ടു ഇൻറ്റു ടു ബൈ എൻ പൈ. ലോവർ ലിമിറ്റിലേക്ക് പോയ മൈനസും ഈ മൈനസും കൂടെ കൂടി പ്ലസ് സൈൻ എൻ പൈ, എക്സിന് ടു ആണ് കൂടുതൽ, സൈൻ എൻ പൈ ബൈ ടു ഇൻറ്റു ടു സ്ക്വയർ ബൈ എൻ പൈ സ്ക്വയർ, ഇങ്ങനെ കിട്ടി. ഓക്കെ, ദെൻ ഇത് നമ്മളിവിടെ ഏതൊക്കെയാണ് ടേമ് ക്യാൻസൽ ചെയ്ത് പോകുന്നതെന്ന് നോക്കാം. ഇതാ ഈ ഇത് ഈ ഇതും ഈ അത് മൈനസും ഇത് പ്ലസ്സും കൂടെ പോയി. പിന്നെ പോയിട്ട് എന്താ ഉള്ളത്? ഇതാ സൈൻ എൻ പൈ ബൈ ടു ഇൻറ്റു ടു സ്ക്വയർ ബൈ എൻ പൈ സ്ക്വയറും, ഇവിടെ സൈൻ എൻ പൈ ബൈ ടു ഇൻറ്റു ടു സ്ക്വയർ ബൈ എൻ പൈ സ്ക്വയർ. അപ്പോൾ ടു സൈൻ എൻ പൈ ബൈ ടു ഇൻറ്റു ടു സ്ക്വയർ ഫോർ ബൈ എൻ പൈ സ്ക്വയർ. അപ്പോൾ ഫോർ ഇൻറ്റു ടു എയ്റ്റ് എൻ സ്ക്വയർ പൈ സ്ക്വയർ ഇൻറ്റു സൈൻ എൻ പൈ ബൈ ടു, അതാണ് ബി എൻ. ബി എൻ ആണത്, ബി എൻ ആണ്. ബി എൻ ഈസ് ഈക്വൽ ടു ബി എൻ ഈക്വൽ ടു എയ്റ്റ് ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ സൈൻ എൻ പൈ ബൈ ടു. അപ്പോൾ ഇതെന്താവും? സിഗ്മ ബി എൻ സൈൻ എൻ പൈ എക്സ് ബൈ ടു ആണ്, ഇവിടെ ടിക്ക് പോലും ടു ആണ്. ദറ്റ് ഈസ് സിഗ്മ ബി എൻ സൈൻ എൻ പൈ എക്സ് ബൈ ടു. അപ്പം ബി എൻ, അപ്പം ഇതെന്തെഴുതും? എൻ ഇതാ എയ്റ്റ് ബൈ പൈ സ്ക്വയർ ടേക്കിംഗ് ഔട്ട് സൈഡ് ദെൻ സൈൻ എൻ പൈ ബൈ ടു, എൻ ഈക്വൽ ടു വണ്ണ്, എന്നിന് വണ്ണി അപ്പോൾ കൊടുക്കുക സൈൻ എൻ പൈ ബൈ ടു എയ്റ്റ് ബൈ പൈ സ്ക്വയർ ഇൻറ്റു ഓക്കെ ഓക്കെ സൈൻ എൻ പൈ ബൈ ടു ഇൻറ്റു ബി എൻ സൈൻ എൻ പൈ എക്സ് ബൈ ടു. ഇവിടെ വൺ ബൈ എൻ സ്ക്വയർ ഉണ്ട് കേട്ടോ, വൺ ബൈ എയ്റ്റ് ഓക്കെ. ഇവിടെ എൻ 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 സ്ക്വയർ ഉണ്ട്, ഇവിടെ വൺ ബൈ എൻ സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ താഴെ വൺ ബൈ എൻ സ്ക്വയർ എന്ന് പറഞ്ഞു, ഇതിൻ്റെയൊക്കെ ടേമിൽ താഴെ വൺ ബൈ എൻ സ്ക്വയർ വരണം. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എയ്റ്റ് ബൈ പൈ സ്ക്വയർ സിഗ്മ ബി എൻ. ബി എൻ്റെ വാല്യൂ എന്താ? വൺ ബൈ എൻ സ്ക്വയർ സൈൻ എൻ പൈ ബൈ ടു
into sine n pi x by 2 ഇതാണ് നിങ്ങളുടെ സീരീസ് ഇതാണ് ഇവിടെയൊക്കെ 1 by n സ്ക്വയർ വരണം 1 by n സ്ക്വയർ ഇതാ ഈ 1 by n സ്ക്വയർ നമ്മൾ എഴുതാൻ വിട്ടു പോയതാണ് ഈ 1 by n സ്ക്വയർ ഈ 1 by n സ്ക്വയർ ഇതാണ് 1 by n സ്ക്വയർ bn ന്റെ 1 by n സ്ക്വയർ ഉണ്ട് ഓക്കേ ആ 1 by n സ്ക്വയർ ഇവിടെ വരും സൈൻ 8 by pi സ്ക്വയർ പുറത്തെടുത്തു ദെൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 1 by n സ്ക്വയർ ഇൻറ്റു സൈൻ എൻ പൈ ബൈ ടു 1 by n സ്ക്വയർ സൈൻ എൻ പൈ ബൈ ടു അതിവിടെ എഴുതി അത് ബി എൻ്റെ വാല്യൂ ദെൻ സൈൻ എൻ പൈ എക്സ് ബൈ ടു സൈൻ എൻ പൈ എക്സ് ബൈ ടു ഇതാണ് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഒന്നുകൂടെ പറയാം 8 by pi square into 1 by n square sin n pi by 2 into sin n pi x by 2. Okay. Thank you.